السلام عليكم قراءتنا نقولك بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ഓരോരുത്തരും ഓരോക്കാണ് അഴുതില്ല أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيده في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيده في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل فأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا
اوكي. وجعلهم كعصف مأكول. تجويد پہلے اندا അറിയാത്തത് അല്ല എന്താ അറിയാത്ത തജ്വീദ് ഉണ്ടോ ഓക്കേ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എത്ര നീട്ടണം നാല് ടു പിന്നെ അലം യജ്അൽ കൈദഹും ഫീ തൽലീൽ അതും അതേപോലെ തന്നെ പിന്നെ വഅർസല അലൈഹിം തൈറൻ ആ തൻവീൻ എന്താ ചെയ്യേണ്ടത് ഇൽഹാർ ചെയ്യണം തൈറൻ അബാബീൽ അവിടെ തൈറന്ന് മണിക്കാനോ ഇഫ ചെയ്യാനോ പാടില്ല കാരണം അംസയാണ് വരുന്നത് പിന്നെ തർമീഹിം ആ മീമിന് എന്താ ചെയ്യേണ്ടത് സാക്കിനായ മീമിനെ ആ ഇഫ ചെയ്യണം മീമിൻ്റെ ശേഷം ബാ വരുമ്പോൾ മാത്രമാണ് എന്തുള്ളത് യഫ ഉള്ളത് മീമിൻ്റെ ശേഷം മീമ് വരുമ്പോഴാണ് എന്തുള്ളത് ഇദ്ഗാം ഉള്ളത് മീമിൻ്റെ ശേഷം ബാ വരുമ്പോൾ യഫ മീമിൻ്റെ ശേഷം ഇതാണ് നമ്മൾ കുറേ പഠിച്ചതാണ് മറക്കാതിരിക്കാൻ മീമിൻ്റെ ശേഷം ബാ വരുമ്പോൾ യഫ മീമിൻ്റെ ശേഷം മീമ് തന്നെ വരുമ്പോൾ എന്താണ് ഇദ്ഗാം ബാക്കി ഉള്ളിടത്തൊക്കെ എന്താണ് ഇൽഹാറാണ് ആ അപ്പോൾ എന്ത് ചെയ്യണം ബിഹിജാറത്തിം എന്ത് ചെയ്യണം താ തർമീഹിം എന്ന് പിന്നെ യഹ്ഫോടുകൂടി ഓതണം പിന്നെ ബിഹിജാറത്തിം മിന്നിലോടുത്തോ തിന്നിലോടുത്ത് അവിടെ ആ മീമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇദ്ഗാം ചെയ്യണം അപ്പം എങ്ങനെ ഓതണം ബിഹിജാറത്തിം മിൻ ബിഹിജാറത്തിം മിൻ മിൻ നിലോടുത്തോ നൂനിനെ അവിടെ ഇൽഹാർ ചെയ്യണം അല്ല ഇൽഹാർ അല്ല യഹ്ഫ ചെയ്യണം മിൻ സിജ്ജീൽ പിന്നെ ഫജഅലഹും കഅസ്ഫിൻ പിന്നെ അവിടെ എന്ത് ചെയ്യണം കഅസ്ഫിൻ ആ ഇത് ഗാം ചെയ്യണം ഒന്നത്തും വേണം കഅസ്ഫിൻ മഅ്കൂൽ നീട്ടും വേണം മീ പിന്നെ കാശ്വിൻ ഉള്ള തൻവീൻ എന്ത് ചെയ്യണം ഇത് കാം ചെയ്യും വേണം ആ ഇത് കാമ്പി ഉന്ന അർത്ഥം പറഞ്ഞോളി വേറെ എന്തെങ്കിലും തജീവിത സംശയമുണ്ടോ ഡൗട്ടുണ്ടോ അടുത്ത ഇതിലും വരും ഇൻഷാല്ല എന്നാ പറഞ്ഞോളി അലം തറ നബിയെ താങ്കൾ കണ്ടില്ലേ കൈഫ ഫഅല ആ എങ്ങനെയാണ് താങ്കളുടെ രക്ഷിതാവ് പ്രവർത്തിച്ചതെന്ന് താങ്കൾ കണ്ടില്ലേ ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട് അല്ലേ ആനക്കാരെ കൊണ്ട് നിൻ്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നീ കണ്ടില്ലേ പിന്നെന്താ അലം യജ്അൽ കൈദഹും ഫീ തൽലീൽ അവരുടെ തന്ത്രത്തെ നിഷ്ഫലമാക്കി അല്ലെങ്കിൽ പാഴാക്കിയതും നീ കണ്ടില്ലേ ആക്കിയില്ലേ കണ്ടില്ലേ എന്നല്ല ആക്കിയില്ലേ അലം യജ്അൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആക്കിയില്ലേ കൈദഹും അവരുടെ തന്ത്രം അല്ലെങ്കിൽ കുതന്ത്രം ഫീ തൽലീൽ അത് പാഴാക്കിയില്ലേ വഴിപിഴവിലാക്കിയില്ലേ പിന്നെ വഅർസല അലൈഹിം തൈറൻ അബാബിൽ അവരുടെ മേൽ അവർക്ക് നേരെ അള്ളാഹു തആല അബാബിൽ പക്ഷിക്കൂട്ടങ്ങളെ അയക്കുകയും ചെയ്തു അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളെ അയച്ചു പിന്നെ തർമീഹിം ആ പക്ഷിക്കൂട്ടങ്ങൾ എറിയുന്നു അവരെ എറിയുന്നു ബിഹജാറത്തിൻ കല്ല് കൊണ്ട് മിൻ സിജ്ജീൽ ചൂളക്ക് വെക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് അവരെ എറിയുന്നു പിന്നെ ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി മാറ്റി കഅസ്ഫിൻ വൈക്കോൽ തുരുമ്പ് പോലെ മഅ്കൂൽ ചവച്ച് അരക്കപ്പെട്ട അല്ലെങ്കിൽ ഭക്ഷിക്കപ്പെട്ട നിങ്ങൾ തിരിച്ചു വരാം ഇതിൽ കുറേ ആയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അതിലെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ സംഭവം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സംഭവം നമുക്കറിയാം ആനക്കാരെ കൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു വതആല അബ്രഹത്തിൻ്റെ സൈന്യത്തെ ആ ചെയ്ത സംഭവമാണ് അത്. എന്താ അതിൻ്റെ പിന്നിലുള്ളത്? എന്തിനാ അബ്രഹത്ത് വന്നിരുന്നത്? കായബ് വിളിക്കാൻ. എന്തിനാണ് അവർ കായബ് വിളിക്കണത്? അവരുടെ ലക്ഷ്യം എന്താ? ആ യമനിൽ ഒരു ദേവാലയം കനീസ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കായബ ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കുറൈശികളൊക്കെ ഇങ്ങനെ കായബക്ക് കായബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ അങ്ങോട്ട് ആകർഷിക്കാൻ എന്നതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ സൻആയിലേക്ക് അവിടെയാണ് അത് ഉണ്ടാക്കിയത്, ആ കനീസ. അവിടെ ഇവർ ക്രിസ്ത്യൻ ആണ്, ഇവർ ക്രിസ്ത്യരാണ്. അപ്പോൾ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കനീസ, ഒരു ചർച്ച് അവിടെ ഉണ്ടാക്കിയത്. അതിന് പ്ലാൻ ചെയ്ത് വന്നതാണിത്. ഇത് തകർത്താലേ ആളുകളൊക്കെ ഇങ്ങോട്ട് ഒഴുകുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആനക്കാരെയും കൊണ്ടുവന്നു. പക്ഷെ എന്തായി? അവരുടെ ഉദ്ദേശത്തെ അള്ളാഹു തആല എന്താക്കി? പാഴാക്കി കളഞ്ഞു. അതാണ് അലം വിജയൽ കൈതഹും ഫിത്തല്ലിൽ, തിരിച്ചു വരിക. ഇതാണ് സംഭവം. ഇതെപ്പോഴും നമ്മളെ ഓർമ്മയിൽ വേണം. ഇനി അള്ളാഹു ആ സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരുപാട് പദങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത് ഞങ്ങളോട് പറഞ്ഞു, എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല അലം തറ പറഞ്ഞത്? നബി കണ്ടണോ? ല. നബി എന്നാ ജനിക്കണത്? ഈ ആനക്കലാ സംഭവമുള്ള ഒന്നാമത്തെ കൊല്ലം തന്നെയാണ് നബി ജനിക്കണത്. പക്ഷേ ഈ സംഭവം ഉണ്ടാകുമ്പോൾ നബി എവിടെ? നബിയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ്. ഈ സംഭവം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കണത്? ചരിത്രകാരന്മാർ പറയുന്നു 50 ദിവസം. 50 ദിവസം എന്നും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, ചരിത്രമാണ്. അപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് പിന്നെ അലം തറ എന്ന് പറയാൻ കാരണം? നബിയൊക്കെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അപ്പോൾ അലം തറ പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പഠിച്ചത് എന്താണ്? ആ നമ്മൾ ഒരു ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവും? പിന്നെ റയുൽ ഐൻ, ഒന്ന് കണ്ണുകൊണ്ട് കാണാം അല്ലേ, കണ്ണുകൊണ്ട് കാണാം. രണ്ടാമത്തത് റയുൽ യഖീൻ, എപ്പോഴാണ് നമ്മൾ പിന്നെ യഖീൻ ഉണ്ടാവല്? ആ ഒരു സംഗതി നമ്മൾ പിന്നെ കണ്ണോട് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പാവും. എന്നാൽ ചിലത് വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ അറിയുന്ന വിവരം ഉണ്ടാവും. വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലൂടെ അറിയുന്ന റൂട്ടിലൂടെ അറിയുന്ന വിവരം ഉണ്ടാവും. അത്തരം രംഗമാണ് യഖീൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹും സൃഷ്ടാവായ അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അത്ര ഉറപ്പായിട്ട് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് കാണിക്കാനാണ് എന്ത് പറഞ്ഞത്? അലം തറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ല, പിന്നെ കണ്ടതുകൊണ്ടാണോ? അല്ല, പിന്നെ പറഞ്ഞപ്പോൾ അതെന്താ? കൈഫ. കൈഫ പറഞ്ഞാൽ എന്താ? ആ ആ രൂപമാണ്. ആ എന്തിനാണ് ആ കൈഫ പറഞ്ഞത് അവിടെ? ആ കൈഫ പറഞ്ഞ എന്തിനാ? എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെ ഇവരെ നശിപ്പിച്ചത്? നോക്കി, നിങ്ങൾ കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട്, തകർക്കാൻ വേണ്ടിയിട്ട് വലിയ ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ പടയാണത്, ആനപ്പട എന്ന് പറയുന്നത്. ആരും പേടിക്കൂലേ. പക്ഷേ ആ ആനപ്പടയെ അള്ളാഹു തആല തകർത്തത് കേവലം ചെറിയ പക്ഷികളെ കൊണ്ടാണ്. ആ പക്ഷികളുടെ പ്രത്യേകത എന്താ? തൊയ്റൻ അബാബിൽ എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. തൊയ്റൻ അബാബിൽ, എന്ത് ഈ അബാബിൽ? തൊയ്റൻ അബാബിൽ എന്ന് പറഞ്ഞത് ഈ പക്ഷികൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഇറ്റ കൂട്ടം കൂട്ടായിട്ടേ പറക്കുള്ളൂ. പല അർത്ഥം അബാബിലിന് പറഞ്ഞത് കാണാം. ഒന്ന്, പണ്ഡിതന്മാർ അബാബിൽ എന്ന് പറഞ്ഞിടത്ത് 5 കൗലാണ് അതിനുള്ളത്. ഒന്ന്, അവിടെയും ഇവിടെ ഇങ്ങനെ കൂട്ടായിട്ട് പറക്കാം. ഇവിടെ ഒരു കൂട്ടം ഉണ്ടാവും, അവിടെ ഒരു കൂട്ടം. നമ്മളെ നാട്ടിലൊക്കെ മരച്ചില്ലയിൽ ഒരു മരത്തുമ്പോൾ കുറേ കൂട്ടം, ഒരു മരത്തുമ്പോൾ കുറേ കൂട്ടം.
അങ്ങനെ പറക്കണ ചെറിയ ചെറിയ പക്ഷികളെ കണ്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള പക്ഷികൾക്കാണ് അബാബീൽ എന്ന് പറയുന്നതെന്ന് ഒരഭിപ്രായം. രണ്ടാമത്തത് ഒരു കൂട്ടമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ മറ്റേ കൂട്ടങ്ങളുമായിട്ട് പറക്കും അങ്ങനെയുള്ള പക്ഷികൾ. ഒരു കൂട്ടം പറന്നു കഴിഞ്ഞാൽ മറ്റേ കൂട്ടങ്ങളും എന്ത് ചെയ്യും, ചിറകെട്ടടിക്കണ ശബ്ദം കേട്ടാൽ മറ്റും അതിൻ്റെ പിന്നാലെ അവിടെ പോകും. അങ്ങനെ പറക്കണ കൂട്ടം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടായി തുടരെ തുടരെ പോകുന്ന പക്ഷികൾ. പിന്നെ അബാബീൽ എന്ന് പറയാൻ കാരണം ധാരാളം കണക്കിനുണ്ടാവും, ഒന്ന് രണ്ടും നല്ല ഉണ്ടാവുക, അതുകൊണ്ടാണ് അബാബീൽ എന്ന് പറഞ്ഞത്. നാലാമത്തത് ഒരു കൂട്ടം എന്ന് പറയുന്നത് തന്നെ ബഹുവചനമാണ്, ആ ബഹുവചനത്തിൻ്റെ ബഹുവചനമാണേത് അബാബീൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരഭിപ്രായം നിറങ്ങളിൽ വ്യത്യസ്തമാണ് ഈറ്റ. ഒന്ന് ചുവപ്പാണെങ്കിൽ ഒന്ന് മറ്റ് ചാര നിറത്തിലോ മറ്റേതെങ്കിലുമൊക്കെ നിറം, അപ്പം നിറങ്ങളിൽ വ്യത്യസ്തമായ പിന്നെ പക്ഷിക്കൂട്ടത്തിനാണ് എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ഏതാവട്ടെ, പക്ഷിക്കൂട്ടം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതും എന്തിനാ പക്ഷികൾ കൂട്ടം കൂട്ടായിട്ട് പറക്കുന്നത്? എന്തിനാ പക്ഷികൾ എന്താ കൂട്ടം, എന്നാ കൂട്ടം കൂട്ടായിട്ട് പറക്കാത്ത പക്ഷിയുണ്ട്, ആരാണ്? കഴുകൻ, പിന്നെ പരുന്ത്. പരുന്ത് കൂട്ടായിട്ട് പറക്കോ? ഇല്ല. ശ്രദ്ധിച്ചു നിങ്ങൾ, പരുന്ത് ഒറ്റക്കാ പറക്കുക അല്ലേ, അങ്ങനെ വട്ടിട്ട് ഒറ്റക്കേ പറക്കുള്ളൂ. അതേപോലെ മറ്റ് ചില പക്ഷികളും, എന്നാൽ ഈ ചെറിയ പക്ഷികൾ കൂട്ടം കൂട്ടായിട്ടാണ് പറക്കുക. ചെറിയ പക്ഷികൾ കൂട്ടം കൂട്ടായിട്ടാണ് പറക്കുക. പിന്നെ എന്തുകൊണ്ടാണ് കൂട്ടം കൂട്ടായിട്ട് പറക്കണത്? അയറ്റക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് വേണം. അയറ്റക്ക് എന്തു വേണം? ഒന്നിന് മറ്റൊന്നിൻ്റെ സഹായം വേണം, സാമൂഹികമായിട്ടേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള പക്ഷികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദൗർബല്യമാണ് അത് കാണിക്കുന്നത്, സ്വന്തം ജീവിക്കാൻ കഴിയില്ല, അവരുടെ ദൗർബല്യമാണ്. അപ്പോൾ ഇത്തര ദൗർബല്യമുള്ള ആ പക്ഷികളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റവും വലിയ പടയായ ആനക്കാരെ നശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്, എന്തുണ്ട് അതിലൊരു സൈക്കോളജി ഉണ്ട്. എന്താ സൈക്കോളജി? എന്താണ്? ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ഞാനും ഇയാളും തല്ലുകൂടി, ഞാൻ ദുർബലനാണ്, ഇയാൾ ശക്തനുമാണ്, അയാളിനടിച്ച് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം ഉണ്ടാവുമോ? കാരണം ഞാൻ ദുർബലനാണെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയില്ലേ. ശക്തൻ ദുർബലനെ അടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായും തോൽവി ഉണ്ടാവും. എന്നാൽ ദുർബലനായ എന്നോട് ഇയാൾക്ക് അടിയിട്ടിയർന്ന അയാൾ തോറ്റിയർന്നാലോ, അയാൾക്കതൊരു തോൽവി മാത്രമല്ല, എന്തുണ്ടാവും? ഒരു അപമാനം, ഒരു നിന്ദ്യത ഉണ്ടാവും അല്ലേ. ഇപ്പം അറബികൾ പറയാറുണ്ട്, എൻ്റെ ഭാര്യ എന്നെ അടിച്ചാൽ പ്രശ്നമല്ല, കാരണം ഓളും ഞാനും സ്വതന്ത്രയാണ്, എന്നെ ഖദ്ദാമനടിച്ചാലോ, ഖദ്ദാമടിച്ചാലോ ഓൾക്ക് സഹിക്കാൻ കഴിയില്ല, അത് അത് അപമാനമാണ്, നിന്ദ്യതയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇതേപോലെ ലോകത്തെ വൻപടയായ ആന അബിസീനിയയിലെ ആനക്കാരെ അള്ളാഹു തആല കേവലം ദുർബലമായ ഈ പക്ഷിക്കൂട്ടങ്ങളെ കൊണ്ട് നശിപ്പിച്ചെങ്കിൽ അവർക്കൊരു അപമാനമാണത്, അവർക്കൊരു നിന്ദ്യതയാണ്. ഇതാണ് അതിൽ ഒരു ശിക്ഷ. ഒരാൾ ഒരു അടിച്ചിട്ട് വേദന അനുഭവിക്കണേക്കാൾ പ്രയാസമാണിത്, നമ്മൾ അപമാനം മൂലം സഹിക്കണ ആ വേദന. നമുക്കൊക്കെ ഉണ്ടാവാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭാര്യയെ കുടുംബമോ എന്തെങ്കിലുമൊക്കെ ആ പിന്നെ രക്ഷിതാവിന്, ആ വീട്ടിലെ രക്ഷിതാവിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് സഹിക്കാൻ കഴിയില്ല, അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയല്ലേ. പക്ഷേ പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതാണ് മനുഷ്യന് അപമാനം സഹിക്കാനും താങ്ങാനും ഒന്നും സാധിക്കില്ല. അങ്ങനെ അപമാനം ഇതൊക്കെ ഉണ്ടാവുമ്പോൾ കുടുംബത്തിൽ നിന്നുണ്ടാവും, മനുഷ്യൻ സംസാരിക്കാതെ ആവും. അപ്പോൾ മനസ്സിലാക്കുക, എന്ത് എന്തോ ഒരു അപകടം വന്നിട്ടുണ്ട് അല്ലേ, എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്, അപകടം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. അപ്പോൾ ആ അപമാനം ആ പിന്നെ എന്ന് പറയുന്നത് മനുഷ്യന് താങ്ങാൻ പറ്റാത്ത, ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കേവലം ആ അവർ എതിർക്കാൻ വന്നിട്ടുണ്ടോ, ഖുറൈശികൾ എതിർക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവർ പിന്മാറുകയാണ്. എന്താ അവർ പറഞ്ഞത്? അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് പിന്നെ ഈ കഅബക്കൊരു രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവ് ഈ കഅബയെ സംരക്ഷിച്ചു കൊള്ളും. അപ്പോൾ നോക്കി നിങ്ങൾ, അങ്ങനെ പറഞ്ഞ ഒരു യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധത്തിന് വരാതെ നിന്നപ്പോൾ എന്തായാലും കഅബ പൊളിച്ചിട്ടേ തകർത്തിട്ടേ പോവുള്ളൂ എന്ന് പറയുന്ന ആ സൈന്യം, അവർക്കാരും എതിർക്കാതിരുന്നിട്ട് പോലും കഅബയോടടുക്കാൻ സാധിച്ചില്ല.
അള്ളാഹു താല ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ പക്ഷികൾ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പക്ഷികളുടെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, നമ്മൾ ജീവിക്കണ ഈ ആധുനിക കാലഘട്ടത്തൊരു ഒരു കൊതുകിനെ കൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കണ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരൊറ്റ കൊതുക് മതി, ഒരു രാജ്യത്ത് ഒരൊറ്റ കൊതുക് മതി, ആ കൊതുക് പരത്തുന്ന പിന്നെ വലിയ രോഗങ്ങൾ എത്ര മനുഷ്യന്മാരാണ് പിന്നെ മണ്ണിനടിയിലാണത്, എത്രയാണ് പിന്നെ ദുരിതം അനുഭവിക്കണം അല്ലേ? ഒരു കൊതുക് കാരണം ഏറ്റവും വലിയ കൊലയാളി തന്നെയാണ് കൊതുക്. അതേപോലെ അതുകൊണ്ട് വരുന്ന ആപത്വങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒക്കെ കുറേ മരിച്ച് പിന്നെ ചത്തടിഞ്ഞിട്ട് എന്തേ ഉള്ളൂ? അത് കൊതുകാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് പടച്ച തമ്പുരാൻ്റെ സെറ്റി. അപ്പോൾ ഒരു പക്ഷിൻ്റെയും ആവശ്യം ആർക്കില്ല, ഒന്നും വേണ്ട. നമ്മളിങ്ങനെ പാറിക്കളിക്കണ ഒരു ഈച്ചനെ കൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ റബ്ബിന് വലിയ പണിയുണ്ടോ? ഈച്ചയിൽ നിന്നും കൊതുകിൽ നിന്നും പ്രാണികളിൽ നിന്നൊക്കെ എന്തൊക്കെ ദുരിതങ്ങളാണ് വരുന്നത്, പകർച്ചവ്യാധികളും അതേപോലെ ആ രൂപത്തിലുള്ള വൈറസുകളൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് പകരാൻ ഒരു കാറ്റ് മതി അല്ലേ? ഒരു കൊതുക് ഒരു കാറ്റും, ഒരു ഈച്ച ഒരു കാറ്റും മതി ലോകത്ത് മുഴുവൻ പടരാൻ. അപ്പോൾ റബ്ബിൻ്റെ കുദിറത്ത് വിളിച്ചതാണേത്, എത്ര വലിയ സൈന്യമായിരുന്നാലും എത്ര വലിയ പടയായിരുന്നാലും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ പടയെ തകർക്കാൻ ഒരു പ്രയാസമില്ല അള്ളാഹുവിൻ്റെ കുദിറത്ത്. രണ്ടാമത്തൊരു പാഠം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കുടുംബമായ ഖുറൈശികളാണല്ലോ കഅബ പരിചരിക്കുന്നത്. ആ കഅബയുടെ പരിചാരകരായ ആളുകൾ തന്നെ എതിർക്കാതെ അതിനോട് മല്ലിടാതെ യുദ്ധം ചെയ്യാതെ പിന്മാറിയപ്പോൾ ഓല് വിചാരിച്ചെന്താ ഇതിനെ തകർക്കാന്ന്. എന്തുകൊണ്ടാ ഈ ഖുറൈശികൾ ആരാ, മുശ്രിക്കൾ ആരാ, ബിംബാരാധകരാ അല്ലേ? മറ്റൊരു പിന്നെ ക്രിസ്ത്യാനികളാ. അപ്പോൾ രണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാ. എങ്ങനെ? രണ്ടും ബഹുദൈവ ആരാധകരാ. ഒന്ന് ബിംബത്തെ ആരാധിക്കുന്നു, മറ്റൊന്നോ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്ന രൂപത്തിലുള്ള ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ് എന്നൊക്കെ ജൽപ്പിക്കുന്ന രൂപത്തിലുള്ള ത്രിയേകത്വം പറയുന്ന ക്രിസ്ത്യാനികൾ. രണ്ടും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തുല്യാണ്. എന്തെന്നിട്ട് ആ ബിംബാരാധകരായ ബിംബത്തെ ആരാധിക്കുന്ന ഖുറൈശികളെ അള്ളാഹു സംരക്ഷിക്കുകയും ഇവരെ അള്ളാഹു തആല തോൽപ്പിക്കുകയും ചെയ്തത് എന്താ? അവിടെയും വലിയൊരു സൂത്രമുണ്ട്. കാരണം ഈ രാജ്യത്താണ് ഒരു പ്രവാചകൻ വരാൻ പോകുന്നത്. ആര് വരാൻ പോകുന്നത്? ഒരു പ്രവാചകൻ അന്ന് ജനിച്ചണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലാണ്. ആ ഗർഭപാത്രത്തിലാകുന്ന പ്രവാചകൻ ജനിക്കാൻ പോകുന്ന നാടാണത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ബാധ്യത. അള്ളാഹ്ക്ക് ഇത് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ മുഹമ്മദ് അവിടെ ഒരു യുദ്ധം ഉണ്ടായി, ആമിന ബീവിയും അവിടെ ഉള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ, ഇനി ഗർഭപാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ, ആ സ്ത്രീകളെ അടിമയായി കൊണ്ടുപോകില്ലേ? ആമിന ബീവിയൊക്കെ ആരാവും? അടിമയാവും. അടിമയ്ക്ക് ജനിച്ച കുട്ടി ആരാവും? അവൻ വീണ്ടും അടിമയാവും. അപ്പോൾ ഇങ്ങനെ ഒരു അടിമത്തത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. ഈ രൂപത്തിൽ അള്ളാഹു തആല ആ കഅബക്ക്, അല്ലാതെ ബിംബാരാധനയോടുള്ള അള്ളാഹുക്കുള്ള ഇഷ്ട ആണോ? അവർ ബിംബാരാധകരായിട്ട് എന്തുകൊണ്ട് അള്ളാഹു തആല അവരെ സംരക്ഷിച്ചു എന്ന് ചോദ്യം വന്നേക്കാം നമ്മുടെ മനസ്സിൽ. അതിനുള്ള മറുപടി, ഈ ബിംബാരാധനകരുടെ കൂട്ടത്തിൽ നിന്ന് ആ പിന്നെ എന്തുവെന്ന് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അതിനുവേണ്ടി പിന്നെ പ്രചരണം നടത്തുന്ന ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നതുകൊണ്ടാണ് ആ രാജ്യത്തെ നശിപ്പിക്കാതെ പോയത്. അതാണ് പണ്ഡിതന്മാർ അതിലുള്ള ഹിക്മത്ത്. ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടായേക്കാം, അള്ളാഹുവിൻ്റെ എല്ലാതും നമുക്കറിയില്ലല്ലോ അല്ലേ? അപ്പം ഈ ഒരു കാരണം അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അലം യജ് അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ ആ കുതന്ത്രം, ആ കൈഫിയത്തില്ലേ, ആ എങ്ങനെയെന്നില്ല പറഞ്ഞില്ലേ, ആ കൈഫിയത്ത് അവരുടെ തന്ത്രത്തെ അള്ളാഹു തആല തെളിലാക്കിയെന്ന നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ തെളിലീൽ എന്ന് അറിയണത്? നല്ല എന്ന് പറഞ്ഞാൽ എന്താ, വഴി പിഴച്ചു അതല്ല. പിന്നെ നല്ലല എന്ന് പറഞ്ഞാലോ, നല്ലല വഴി പിഴപ്പിച്ചു അല്ലേ? ഒന്ന് നമ്മൾ പോകുമ്പോൾ വഴി തെറ്റുക, മറ്റൊന്ന് തെറ്റിപ്പിക്കുക. രണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ സ്വന്തം തെറ്റുക, മറ്റത് തെറ്റിപ്പിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കൈ എതിലുണ്ട്?
ഇവരുടെ ലക്ഷ്യം തെറ്റണേനാണ് എന്ത് പറയുന്നത് ഇവിടെ തലീൽ എന്ന് പറയാം. അവരുടെ ലക്ഷ്യം എന്താ? കയ്പ പൊളിക്കുക അല്ലേ, അതിനാണല്ലോ ഒരു വന്നത്. അപ്പോൾ ആ കുതന്ത്രം അതുകൊണ്ടാണ് കൈദ് എന്ന് ഉപയോഗിച്ച്. ആ കൈദിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് എന്താ ഈ കൈദ് അറിയണത്? കൈദ് അറിയണ എന്താ? എത്ര പ്രാവശ്യമാണ് കൈദ് എന്നുള്ള വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത്? എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കൈദ് എന്നുള്ളത്? 29 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, തന്ത്രം കുതന്ത്രം എന്ന അർത്ഥത്തിന്. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ തന്ത്രം ഉപയോഗിക്കുക? തന്ത്രം എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ തന്ത്രം ഉപയോഗിക്കൽ? നമ്മുടെ കുടുംബത്തിലേക്ക് വരിക, വാപ്പനോട് കുട്ടി ആവശ്യപ്പെടുന്ന സംഗതി കാശ് കിട്ടണില്ലെങ്കിൽ കുട്ടി എന്ത് വാപ്പനെ പോയി അടിക്കുക തകർക്കുകയോ ചെയ്യുക? അതൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ മകൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിക്കും, ഒരു കുതന്ത്രം ഒപ്പിക്കും. എന്ത്? ഓൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഓനൊരു കുതന്ത്രം ഉണ്ടാക്കി വെക്കും. ഒന്നില്ലെങ്കിൽ പറയേണ്ട, പാ ആ വണ്ടിയിൽ എണ്ണ ഇങ്ങനെ പന്ത കാട്ടുക. വണ്ടിയിൽ എണ്ണൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. എന്തിനാ വണ്ടി എണ്ണ ഇങ്ങനെ അറിയണത്? ഓനെന്തോ ചില്ലറ കിട്ടണം, അതിനാണത്. അപ്പം അതിൽ എണ്ണ നോക്കി ഉത്തരക്കുക, അന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും കുട്ടികൾ. എന്തുകൊണ്ടാണ് ആ കുതന്ത്രം ഒപ്പിക്കണത്? നമ്മളെ പാഠം ആ കുതന്ത്രം ഒപ്പിക്കണല്ല. എന്തുകൊണ്ടാണ് ആ കുതന്ത്രം ഒപ്പിക്കണേ? എന്തിനാണത്? ഓൻ്റെ ആവശ്യം നടക്കണം എന്ന് മാത്രമല്ല, വാപ്പനെ എതിർക്കാൻ എൻ്റെ വാപ്പയാണ് ശക്തവാനായ എൻ്റെ വാപ്പനെ എതിർക്കാൻ എനിക്ക് കഴിയൂല. അപ്പോഴാണ് നമ്മളെന്ത്, ഞാൻ ദുർബലനായതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? കുതന്ത്രം ഉപയോഗിക്കണം അല്ലേ. എൻ്റെ ദൗർബല്യമാണ്, നേർക്ക് നേരാണെങ്കിൽ നോണ്ടടാ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ എതിർത്തൂടെ? എതിർത്തൂടെ? ശക്തനും ശക്തനുമാണെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ ഞങ്ങൾ ബാപ്പ ആരോഗ്യം എന്ന് പറയുന്നത് ഹെൽത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹെൽത്ത് മാത്രമല്ല. നമ്മളിപ്പോൾ ഒരാൾ ഹെൽത്ത് കൊണ്ട് മാത്രമാണ് ഒരാളത് കാണിക്കൊക്കെ അല്ല. പിന്നെ എന്തുണ്ടാവും? വലിയവനും ചെറിയവനും ആവുമ്പോൾ ചെറിയവൻ എന്തുണ്ടാവും? ചെറിയൊരു ദൗർബല്യം ഉണ്ടാവില്ലേ അല്ലേ, ഏതെങ്കിലും വിഷയത്തിലൊരു ദൗർബല്യം ഉണ്ടാവും. അപ്പം ആ ദൗർബല്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? കുതന്ത്രം ഉപയോഗിക്കണം. ഇന്നത്തെ യുദ്ധ രംഗമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൗർബല്യമുള്ള നാടെന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കുതന്ത്രം ഒപ്പിക്കും. ശക്തവാന്മാരെന്താ ചെയ്യുക? നേരിട്ട് പോയിട്ട് അടിക്കും. ശക്തവാന്മാർ നേരിട്ടടിക്കും, എന്നാലേ നമ്മൾ കാണുന്നത്. അപ്പം നേരിട്ടടിക്കാതിരിക്കാനുള്ള കാരണം ഇവരുടെ ദൗർബല്യമാണ്. അപ്പോഴെന്ത് ചെയ്യും? അവർ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ആനപ്പടയെ പറ്റി, അവരുടെ ആ ആനയായിട്ടൊക്കെ വന്ന ആ സംഭവത്തെപ്പറ്റി അള്ളാഹു സൂചിപ്പിക്കുന്ന തന്ത്രം എന്നാണ്. അവരുടെ ആ പണിയാണല്ലോ, അവരുടെ ആ ജോലി, ആ യുദ്ധ പിന്നെ ത്തിനുള്ള ആ ഒരുക്കം, ആ തയ്യാറെടുപ്പ്, ആ യുദ്ധത്തിന് വേണ്ടി അവർ നേരിടുന്നത്, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് തന്ത്രം എന്നുള്ളതാണ്. നേരെ മറിച്ച് ശക്തനും ശക്തനുമാണെങ്കിലാണ് നേരിട്ടൂടെ. പക്ഷേ അങ്ങനെ നേരിടാതെ വന്നത് എന്താ? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മനഃശാസ്ത്രം കാണാൻ, എന്ത് ശക്തൻ പിന്നെ ഇതിനോട് തോറ്റു, ശക്തനും ശക്തനായിട്ട് കൊണ്ടുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പം തോൽവി സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതും അല്ല ഇവിടെ, ഇവിടെ ഏറ്റവും വലിയ ശക്തനാണ് ആര്? നമ്മുടെ വീക്ഷണത്തിൽ ആനക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ സംഗതിയെ, ആ യുദ്ധത്തെ, ആ ഒരുക്കത്തെ അള്ളാഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ള അവരുടെ തന്ത്രം എന്നുള്ളത്. അതിലും എന്തുണ്ട്? ഒരു അപമാനമുണ്ട്. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങളെ ഒരു സൂത്രം ഒപ്പിക്കൽ മാത്രമാണ്, ഇതൊന്നും നടക്കൂല മക്കളെ എന്ന് കാണിക്കാനാണ് ഖൈദ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചത്. അപ്പം അലം യജ അൽ ഖൈദഹും ഫി തലീൽ, തലീൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത്? ലക്ഷ്യം തെറ്റിപ്പിക്കുക, അതാണ് ഉദ്ദേശാർത്ഥം. ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയ, അവരുടെ ആ ലക്ഷ്യം നടന്നില്ല. പിന്നെന്താ പറയണത്? വഅർസല അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെ അയച്ചു. ആരാണ്? തൈറൻ, അബാബീൽ പക്ഷികളെ അയച്ചു. നമ്മൾ വിശദീകരിച്ചു അല്ലേ. ഇനി ആ പക്ഷികൾ എന്താ ചെയ്യണത്? തർമീഹിം, ആ പക്ഷിക്കൂട്ടങ്ങൾ ഇവരെ, ആരെ? ആനക്കാരെ എറിയുന്നു. റമ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? റമ എറിയ, നമ്മൾ കല്ലെടുത്ത് എറിയും പോലെ എറിയ, അതിനാണ് റമ എന്ന് പറയുന്നത് അല്ലേ.
മറ്റേ ബരി മിസൈൽ ഇടണേനെ എന്ത് പറയും? റമ കസ്ഫ് ഇടണേനെ എന്ത് പറയും? റമ എന്ന. പിന്നെ ഈ ഇങ്ങനെ പോണ സാധനമില്ല, എന്തായാലും പറയില്ല നിങ്ങൾ. ആ തെറ്റെന്തോന്നു പറയണ്ടല്ലോ, വേറെ ഒന്ന് ആ കവണ ഇവിടെയൊക്കെ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കണ എന്തോ മിസൈല് പോലെ ഒരു സാധനം ഉണ്ട് ലക്ഷ്യത്തിൽ. ആ അതിന് പറയണേന് ആ പണിയെടുക്കണേന് എന്തോ പറയും? റമ കുട്ടികളൊക്കെ ചിലപ്പോൾ പക്ഷികളെ വിട്ടുന്ന ഒരു സാധനമല്ലേ ആ എണ്ണിക്കാരങ്ങൾ, എന്താ പറഞ്ഞത്? ആ ആ സാ ആ സാധനം വിടണേനും എന്ത് പറയും? റമ അല്ലേ. മിസൈല് വിടണേനും എന്ത് പറയും? റമ എന്ന പദപ്രയോഗം ഉപയോഗിക്കും. അപ്പം ഈ പക്ഷികൾ ചെയ്ത പണി റമ റമ്യ. പിന്നെ എറിയാണ് തെർമീഹിം. എന്തുകൊണ്ടാണ് എറിയണത്? ബി ഹിജാറത്തിൻ. ഹിജാറത്ത് എന്നെന്താ എല്ലാവർക്കും അറിയണ കല്ല്. പിന്നെ ഹിജാറത്തിൻ മിൻ സിജ്ജീൽ. സിജ്ജീൽ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളാണ് മുഫസ്സിലുകൾ പറയുന്നത്. ഒന്ന്, സിജ്ജീൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ സിജ്ജീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സിജ്ജിൽ എടുത്തുകൊണ്ടിരിക്കാം. അറബി ഓഫീസിലിരിക്കണ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ സിജിൽ എടുത്തുകൊണ്ട് വരാറ്? അല്ല അത് സജ്ജാദ. സിജിൽ എടുത്തുകൊണ്ട് വരാറ് എന്താ? സിജില്ല. പിന്നെ റിക്കാർഡില്ലേ, റിക്കാർഡ് അതിനാണ് സിജില്ലാറ്. ഇവിടെ അള്ളാഹു തആല സിജിൽ സജ്ജല എന്ന് പറഞ്ഞ ശരിക്ക് വാക്കിൻ്റെ അർത്ഥം രേഖപ്പെടുത്തി എന്നാണ്. അപ്പം മുഫസ്സിറുകൾ പറയുന്നത് ആ ഓരോ ചൂളക്കിടപ്പെട്ട കല്ലും അയ്മൽ ആർക്ക് പതിക്കണം എന്ന് അള്ളാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒരർത്ഥം അത്. അപ്പം സിജീലിന് രേഖ ഇന്ന ആൾക്ക് ഇന്ന പക്ഷിയുടെ ഇന്ന കല്ല് ബാധിക്കും എന്ന് അള്ളാഹു തആല നിശ്ചയിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള കല്ല് കൊണ്ട്. രണ്ടാമത്തൊരർത്ഥം ചൂളക്ക് വെക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ചൂളക്ക് വെക്കപ്പെട്ട കല്ലിന് ഇഷ്ടികൻ്റെയൊക്കെ പ്രത്യേകത എന്താ? എന്തുണ്ടാവും? ആ നല്ല ശക്തി ഉണ്ടാവും. അത് പറ്റിയാൽ പറ്റിയ പോലെ ഇരിക്കും അല്ലേ. അതാണ് ചൂളക്ക് വെക്കപ്പെട്ട. അതുകൊണ്ടാണല്ലോ ഈ ചുമരൊക്കെ ഇങ്ങനെ കേടുവരാതിക്കുന്നത് അല്ലേ. ഇത് പെട്ടെന്ന് തകരുന്നുണ്ടോ? ഇല്ല. ഇത് വെറും കട്ടയാണെങ്കിലോ നമ്മളൊരു കുത്തിയാട് പൊട്ടൂലേ. ഇപ്പം ഇത് കുത്തിയാ പൊട്ടുണ്ടോ? ഇല്ല. അപ്പം ആ രൂപത്തിൽ ചൂളക്ക് വെച്ച് പിന്നെ ശരിയാക്കപ്പെട്ട കല്ലിനും എന്തു പറയും? സിജീൽ എന്ന അർത്ഥത്തിന് പറയും. എന്ന് പറഞ്ഞാൽ കളിമണ്ണ് കൊണ്ട് കളിമണ്ണ് ചൂളക്ക് വെച്ചിട്ട് ആ ചൂള വെക്കപ്പെട്ട ആ തരത്തിലുള്ള കല്ല് എന്ന അർത്ഥം പറഞ്ഞ മുഫസ്സിറുണ്ട്. രണ്ടാമത് മറ്റൊരർത്ഥം സിജീൽ എന്ന് പറഞ്ഞാൽ പിന്നെ സിജീൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പിന്നെ തീയ്, തീ അത് സ്പാർക്കിംഗ് ഉണ്ടാവും. അങ്ങോട്ട് വരുമ്പം ഇപ്പം ഈ ബോംബൊക്കെ ഇടുമ്പോൾ എന്താ ഉണ്ടാവുക? ബോംബിൻ്റെ സ്വഭാവം എന്താ? അതിങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവില്ല? ഒന്നും അനുഭവിക്കില്ല. അടിയിൽ അത് തട്ടിയാലോ തീ അടി വത്തു അല്ലേ. അത് കണ്ടില്ല ഞങ്ങൾ. ആ ആ രൂപത്തിലുള്ള കല്ല് എന്ന അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. അപ്പം ഏത് അർത്ഥമാവട്ടെ, ഇതൊക്കെ ഇന്ന് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആ ഭാഷാശൈലി ഇന്ന് നമ്മൾ പച്ചയായി കാണുന്ന രംഗമാണ് പലയിടത്തും അല്ലേ. ഇപ്പം ഇതൊക്കെ ഇങ്ങോട്ട് വരുന്ന് വീകുമ്പം അവിടെ ഇങ്ങോട്ട് തീ അങ്ങോട്ട് പടയണാണ്. ആ തീയാട് പടർന്നാൽ കണ്ണും കാണൂല, അതിലെ പെട്ട നമ്മൾ മരിച്ചു. രണ്ടാമത്തൊന്ന് അതിൻ്റെ ശക്തിയെ കാണിക്കാനാണ് ചൂളക്കിടപ്പെട്ടത് എന്ന് പറയും. മൂന്നാമത്തത് അത് വളരെ കൃത്യമാണ്. ഇന്നത്തെ സയൻസൊക്കെ ഇപ്പം അന്ന് പോയി ഇന്ന സ്ഥലത്ത് വരച്ച എന്താണ് സാധനമല്ലേ ഐ എസ് ആറിൻ്റെ. ആ അപ്പം നോക്കി നിങ്ങൾ അത് എത്ര കൃത്യമായിട്ടാണ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ഇത് പതിക്കും എന്ന് പറയുന്നത് അല്ലേ. ഇതേപോലെ കൃത്യമായി അള്ളാ അതിനാണ് സിജില് അറിയണ്ടേ. നമ്മളിപ്പോൾ റിക്കാർഡിൽ എന്ത് ചെയ്യും? ആ നിങ്ങൾ ഇന്ന ആള് ഇന്ന സ്ഥലത്ത് ഇന്ന രാജ്യത്ത് ഇന്നത് മുതലാണ് പിന്നെ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ ടൈം അടക്കയിലുണ്ടാവും അല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇതേപോലെ കൃകൃത്യമായി ആ കാര് ആ കല്ല് എപ്പോൾ ആർക്ക് എവിടെ എങ്ങനെ പിന്നെ പിന്നെ ബാധിക്കണം എന്ന് രേഖപ്പെടുത്തപ്പെട്ട കല്ലിനും എന്തു പറയും? സിജിൽ. അപ്പം ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പദമാണെന്ത് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ തെർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. അത് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ?
അപ്പോൾ നിങ്ങൾ ഏത് അർത്ഥം ഉദ്ദേശിച്ചാലും ഇതിലേത് നിങ്ങൾ പറഞ്ഞാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ലാതെ തന്നെ അള്ളാഹുവിനെ നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ രൂപത്തിൽ പിന്നീട് ഒരു തെളിവായി, പിന്നീട് വരുന്നവർക്കൊരു തെളിവായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, എന്നിട്ട് എന്താ ആക്കിയത്? ഫ ഫ എന്ന് പറഞ്ഞാൽ എന്താ? അതുമൂലം ജഅലഹും, അള്ളാഹു അവരെ മാറ്റിയെടുത്തു, ആക്കി. എന്ത്? കഅസ്ഫിൻ. അസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആ അവിടെ കുറച്ച് പഠിക്കാണ്ട്. അസ്ഫ് എന്ന് പറയണത് നമ്മൾ പല അർത്ഥത്തിനും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഹസ്ഫ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം. പിന്നെ നമ്മൾ പാടത്തൊക്കെ പിന്നെ നെല്ലൊക്കെ കൊയ്തിട്ട് അവിടെ ഇങ്ങനെ ചാടിക്കിടക്കണ ചെറിയ ചെറിയ തുമ്പുണ്ടാവൂലേ, അതിനെന്ത് പറയും? അസ്ഫ്. അതിനെന്താ നിങ്ങൾ പറയല്? വൈക്കോൽ തുരുമ്പ്. ആ പിന്നെ രണ്ടാമത്തേത്, ചില നെല്ലിൻ്റെയൊക്കെ പിന്നെ ആ ഉമില്ലേ, അതിനെ ചുറ്റണേ, പഴത്തിനെയും നെല്ലിനെയൊക്കെ ചുറ്റണേ ആ ഉമില്ലേ, അതിനും എന്ത് പറയും? അസ്ഫ്. ഇതിൻ്റെ രണ്ടിൻ്റെ സ്വഭാവം എന്താ? നല്ല കാറ്റടിക്കുമ്പോൾ പറന്നടു പോവും അല്ലേ. നല്ല ഉണങ്ങിയ നെല്ലാണെങ്കിൽ അതിൻ്റെ ഉമ്മി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? പറിപ്പോ. താഴെ വീണ ചെറിയ ചെറിയ കനലാത്ത കൊയ്തതിൻ്റെ ബാക്കിയില്ല ഭാഗല്ലേ, കൊയ്ത് കഴിഞ്ഞിങ്ങനെ ചെറിയ ചെറിയ ചില്ലകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ലേ, അതും കാറ്റടിക്കുമ്പോൾ എന്ത് പോവും? പാറിപ്പോ. ഈ രൂപത്തിലുള്ള വൈക്കോലിനാണ് അസ്ഫ് എന്ന് പറയുന്നത്. ഇനി അള്ളാഹു തആല ഉപയോഗിച്ചത് കഅസ്ഫിൻ മഅ്കൂൽ. അക്കല എന്ന് പറഞ്ഞാൽ എന്താ? അക്കല നമുക്കൊക്കെ അറിയാം. അക്കാലി പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്താ ഈ അക്കാലി? അക്കാലി അക്കല തിന്നു. അക്കാലി എന്ന് പറഞ്ഞ ഒരു പുഴുവാണ്. അക്കാലി ദൂസ് ദൂതാണ്. ദൂസ് എന്നും പറയും, പിന്നെ സൂസ് എന്നും പറയും, ദൂത് എന്നും പറയും. രണ്ടും പുഴു തന്നെയാണ്. അപ്പോൾ ഈ പുഴുക്കളുടെ സ്വഭാവം എന്താ? ഒരു പുഴുവിന് ഒരു ധാന്യമണി കിട്ടിയാൽ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി വേണ്ട, ഒരു പഴം, നല്ലൊരു പഴം പുഴുവിന് കിട്ടിയാൽ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? ചില പഴങ്ങൾ കണ്ടില്ല നിങ്ങൾ, മാങ്ങയൊക്കെ കണ്ടില്ല നിങ്ങൾ, മാങ്ങൻ്റെ തോടിങ്ങനെ വളരെ നല്ല പച്ചപ്പിലുണ്ടാവും അല്ലേ. പക്ഷേ അതിൻ്റെ അണ്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു കാമ്പ് ഉണ്ടാവില്ലേ. ആ കാമ്പ് ആര് തിന്നുണ്ടാവും? പുഴു തിന്നിട്ടുണ്ടാവും. പിന്നെ ആ സാധനം നമുക്ക് കാണാൻ എന്തായിക്കാരം? നമുക്ക് കാണാൻ എന്തായിക്കാരം? അത് അണ്ടി തന്നെ. മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? ഇനി സാധാരണ അണ്ടിയാലും ആ അണ്ടിൻ്റെ പിന്നെ മർമ്മഭാഗം, അതിൻ്റെ കാമ്പ് ഈ പുഴു തിന്നിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ അത് നല്ല അണ്ടിയാണ്, നല്ല മാവിൻ്റെ അണ്ടിയാണ്, ഇത് കുഴിച്ചിട്ടാണ് ഉണ്ടാവും നമ്മൾ വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല? ഈ കാമ്പ് ഉണ്ടാവില്ല, ഇതിന് മുള ഉണ്ടാവില്ല, ഒക്കെ പുഴു തിന്നിട്ടുണ്ടാവും. അങ്ങനെ തിന്ന വസ്തുവിനാണെന്ത് പറയാ? കഅസ്ഫിൻ മഅ്കൂൽ എന്നൊരർത്ഥം. ഒരർത്ഥം അത്. ഈ പുഴു തിന്നാൽ പിന്നെ എന്തുണ്ടാവും? കാണാൻ അണ്ടി പോലെ. ഇതേപോലെ ഇവർ മരിച്ചു കിടക്കുന്ന രംഗം, ശരീരമൊക്കെ അങ്ങനെയുണ്ട്, ഉള്ളിലെന്തില്ല, ഒന്നുമില്ല എന്ന അവസ്ഥ കാണിക്കാനാണ് കഅസ്ഫിൻ മഅ്കൂൽ എന്ന് പറഞ്ഞത്. അങ്ങനെ കാണിക്കുമ്പോൾ എന്തായാലും ഉള്ളത്, കാണുന്നവർക്ക് നിങ്ങളെങ്ങനെ കാണാം? നിങ്ങളെ ഉള്ളിലുള്ള എന്തുണ്ടോ, നിങ്ങളെ ആത്മാവൊക്കെ പോയി, നിങ്ങളെന്തായിട്ടുണ്ട്, ആകെ ചത്തടഞ്ഞ് കിടക്കണ ആ രൂപം, അതിനാണ് കഅസ്ഫിൻ മഅ്കൂൽ. അപ്പം എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെ ഭൗതിക ശരീരം പിന്നീടുള്ള മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുകയും എന്നാൽ അവരുടെ നിന്യത, ഇത്ര വലിയ പടയായിട്ട്, ഒരു വലിയ രാജ്യത്തിൻ്റെ വലിയ പടയായിരുന്നിട്ട് പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളവരൊന്നുമല്ല, നിന്യരാണ് എന്ന് കാണിക്കുവാനാണ് കഅസ്ഫിൻ മഅ്കൂൽ. രണ്ടാമത്തൊരർത്ഥം മുഫസ്സിറുകൾ പറയണത്, സാധാരണ നാക്കാലികൾ തിന്നാൽ എന്താ ചെയ്യുക? നമ്മളൊക്കെ തിന്നാൽ എന്ത് ചെയ്യും? പുറത്തേക്ക് കളിയില്ലേ അല്ലേ. പുറത്തേക്ക് കളഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിൽ ചെറിയ ചെറിയ വൈക്കോലിൻ്റെ തുരുമ്പ് കാണാം അല്ലേ. ഈ ചാണകമല്ലേ, ആ ചാണകത്തിൽ എന്ത് കാണാം? വൈക്കോൽ തുരുമ്പ് കാണാം. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ആക്കി.
എന്തിനാ അങ്ങനെ പറഞ്ഞത്? ശരിക്ക് ഇവർ കാട്ടിച്ച കാട്ടം പോലെ, നാക്കാലികൾ കാശിച്ച ചാണകം പോലെ എന്ന് ഖുർആൻ പറയാത്തത് എന്ത്? അതാണ് ഖുർആനിൻ്റെ അദബ്. പക്ഷെ അതിന് മനസ്സിലാവും. മനസ്സിലാണ്ട് നിങ്ങൾക്ക് ഒരു സംഗതി എല്ലായിടത്തും നമ്മൾ വ്യക്തമായിട്ടാണ് പറയാൻ പറ്റൂല. ആ ഒരു എന്താണ് ആ വേദഗ്രന്ഥത്തിന്, അതൊരു ആ ഏത് സാഹിത്യ ഗ്രന്ഥത്തിനും ഏതൊരു ഗ്രന്ഥത്തിനും ഒരു സംഗതി ചിലപ്പം ബാഹ്യമായിട്ട് പറയുമ്പോൾ ചേ എന്നറിയും, അത് കേൾക്കാൻ നമുക്കൊരു ഇമ്പുണ്ടാവില്ല. എന്നാൽ അങ്ങനെ ബാഹ്യമായി പറയാതെ ഈ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള കാശ്ഫി മക്കൂൽ, നാക്കാലികൾ ചവച്ചരച്ച് തിന്ന അതിൽ നിന്ന് പുറത്തു വരുന്ന ആ കാഷ്ടത്തിലെ പിന്നെ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ തുരുമ്പ് പോലെയാക്കി അവരെ, എന്തെങ്കിലും കാര്യം ഉണ്ടാവുകൊണ്ട് ഒരു കാര്യവുമില്ല അല്ലേ. ഇതേപോലെ വലിയ ആനപ്പടയെ ഈ രൂപത്തിലാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമാകെ അള്ളാഹു താല ഈ കേവലം വരുന്ന ദുർബലരായ പക്ഷികളെ കൊണ്ട് എന്താക്കി? തശ്വീശാക്കി, വികൃതമാക്കി കളഞ്ഞു. അത്രയും നിന്ദ്യതയാണ് അവർ അനുഭവിച്ചിട്ടുള്ളത് എന്ന് കാണിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? കഅസ്ഫിൻ മക്കൂൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ആ സൂറത്ത് ഒന്നുകൂടി ഓതിക്കാണ്. അലം തറ, എല്ലാവരും കൂടി. ഇപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഇനി അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാ ഒന്ന് എണ്ണി ഓടിയാട് പോവാ. എന്തൊക്കെ പാഠമാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഒരു പാഠം, നമുക്ക് മുമ്പിലുള്ള ശത്രു എത്ര വലിയ ശക്തവാനും എത്ര വലിയവനാണെങ്കിലും എന്തില്ല, മുസ്ലിങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ മുസ്ലിമാണോ വിശ്വാസിയാണോ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവും എന്ന ഒരു പാഠം ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം വരും, ഇന്നത്തെ ഫലസ്തീനിലൊക്കെ അള്ളത് കാണുന്നില്ലേ എന്നൊക്കെ നമുക്ക് ചോദ്യം വന്നേക്കാം അല്ലേ. ഇൻ തൻസുറുള്ളാ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായി. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം വരാത്തത് എന്നും അള്ള തന്നെ പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തിൽ എവിടെയൊക്കെയോ തകരാറ് വരുന്നു. അതുകൊണ്ടാണ് പഠിച്ചോ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നത്. ഈ പരീക്ഷണം നമുക്ക് എന്താണ്, ഈ പരീക്ഷണം എന്താണ്? നമുക്ക് ഖൈറാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു വയറുവേദന ഉണ്ടായി, ഒരു വയറുവേദന ഉണ്ടായി. വയറുവേദന നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമല്ലേ. അപ്പോൾ ഡോക്ടർ എടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അതിനേക്കാൾ വലിയ പരീക്ഷണമല്ലേ, അതും പരീക്ഷണം. എന്നാൽ ആ ഓപ്പറേഷൻ ചെയ്യലാണ് അവന് ഖൈറ്. അപ്പോൾ രണ്ടും, ആ പിന്നെ അവന് വേദന അനുഭവിക്കുന്നതും ആ ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ, എന്നിട്ട് ആ വേണ്ടാത്ത വസ്തു നീക്കം ചെയ്യുന്നതൊക്കെ ഓനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ് അല്ലേ. അപ്പോൾ പരീക്ഷണങ്ങൾ എന്താണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. ഇങ്ങനെ ഒരു സംഭവം, ഇനി തിരിച്ച് നിങ്ങൾ ആ മക്കായിലേക്ക് പോവാം. ഇങ്ങനെ ഒരു സംഭവം ഈ പിന്നെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ ആ കഅബയുടെ ആ വില അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല അല്ലേ. ആ കഅബ മൂലമാണ് ആ കഅബയിൽ ജനിച്ച ആ പിന്നെ ആ ഖുറൈശിയിൽ ജനിച്ച ദൂതനാവാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ ആ മഹത്വം മൂലമാണ് ഖുറൈശികളെ നിങ്ങൾക്ക് അള്ളാഹു സംരക്ഷിച്ചു കേട്ടോ. അതുകൊണ്ട് എന്തു ചെയ്യണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അനുസരിക്കണം എന്ന പാഠം എന്തുണ്ട്, അതിൻ്റെ ചുരുളുകൾക്കിടയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനാണ് അള്ളാഹു സംഭവം പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ സ്വീകരിക്കാൻ നിങ്ങളാണ് ഖുറൈശികളെ തയ്യാർ എന്ന പാഠം അതിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നു. കൊടുത്തോ ആ എന്നാൽ മതി, ഇനി ബാക്കി പിന്നാക്കാം.
അല്ലെങ്കിൽ നമുക്ക് അടുത്ത സൂറത്ത് വിവരിക്കും പാകം. എന്നാൽ മതി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.